പെണ്ണങ്ങ നമ്മൾ എന്താ അവളോട് ചെയ്തത്? സഹായിച്ചതല്ലേ ഉള്ളൂ. പിന്നെ പോളച്ചനെ ജയിലിലാക്കിയതല്ലേ സഹായം? എന്താദർശം പറഞ്ഞാലും സ്വന്തം മോനല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോ മറിയാമ്മ ചേച്ചിക്ക് തോന്നിക്കാണും അമ്മച്ചിയും ജാജനും പറഞ്ഞത് കേൾക്കണ്ടായിരുന്നെന്ന്. കല്യാണ വിശേഷങ്ങൾ ബ്രോട്ട് ടു യു ബൈ ദി തിയറി ഓഫ് മാരേജ് അലയൻസ്, എ ബുക്ക് ഫ്രം ബത്ലഹേം സെന്റർ. ചായ റെഡിയായി, ഇനി ഇത് മഗ്ഗിലോട്ട് എടുക്കാം. ചാച്ചന്റെ ഗ്ലാസ്, അമ്മച്ചിയുടെ മഗ്ഗ്. ശേ, ഈ വാവയുടെ കുട്ടളം എവിടെ പോയി? എന്റെ കുട്ടളമോ? ആ, നിന്റെ കുട്ടളം. നിനക്ക് സാധാരണ ഗ്ലാസ്സിലൊന്നും ചായ പോരല്ലോ. ഈ ചെറിയ ഗ്ലാസ്സിലൊന്നും ചായ കുടിച്ചാ എനിക്ക് തൃപ്തിയായല്ല, എനിക്ക് ഇച്ചിരി കൂടുതൽ വേണം. ആ, അതാ കുട്ടളം തപ്പിയത്. അയ്യേ, 19th century കോമഡി. ഇങ്ങോട്ട് മാറിക്ക്, ചായയും ഗ്ലാസ്സും ഒക്കെ ഞാൻ എടുക്കാം. ഏട്ടത്തി കടിക്കാൻ എന്തേലും എടുക്ക. ബിസ്ക്കറ്റ് എടുത്താ മതിയോടാ. ഏട്ടത്തിക്ക് ഇഷ്ടമുള്ളത് എടുത്തോ, ഞാൻ ചായ ആയിട്ട് പോവാണേ. നിൽക്കടാ, ഞാൻ എത്തി. ആ വാ. ഏട്ടത്തിക്ക് എല്ലാ കാര്യത്തിനും താമസമാ. അമ്മച്ചിയെ കണ്ടുപഠിക്കേ, എന്ത് കാര്യവും നല്ല സ്പീഡിൽ ചെയ്തു തീർക്കും. അമ്മച്ചിയെ പോലെയാണോ ഞാന്? അമ്മച്ചി വേറെ ജനുസ, അതുപോലൊന്നും ചെയ്തൊപ്പിക്കാൻ എന്നെ കൊണ്ട് ജന്മത്ത് പറ്റില്ല മോനെ. ആ, നല്ലതൊന്നും കണ്ടുപഠിക്കരുത്, മോശമാവും. പോടാ പോട്ടാ, നീ നടക്ക്, ഞാൻ പുറകെയുണ്ട്. ഇച്ചായോ ദോണ്ടേ, മക്കൾ രണ്ടാളും കൂടി ചായ കൊണ്ടുവരുന്നു. ചീര നടിയിലൊക്കെ നിർത്തുന്നു. ഇനി ചായ കുടിച്ചിട്ട് ബാക്കി ചെയ്യാം. ഓക്കേ, ഞാൻ നിർത്തി. നിർത്തിയാ? കയ്യിലും കാലിലും നിറയെ വണ്ണാ, വൃത്തിയായി കഴുകിയിടുക മനുഷ്യ. ഇപ്പൊ ശരിയാക്കി തരാം. അമ്മച്ചി, ചായ ഇവിടെ വെക്കട്ടെ. എല്ലാരും ഓടി വായോ, ചായ ചായ ചായേ. ട്രെയിനി വിളിച്ചു പറയുന്നത് പോലെ പറയട വാവേ, ബോണ്ടാട്ടി. എന്തിര് പൊണ്ടാട്ടിയാ? പൊണ്ടാട്ടി അല്ലടി, ബോണ്ട ആൻഡ് ടി. എന്തൊരു പറയണതോ എന്തോ. ആ ബോണ്ടാട്ടി, ഇത് ചാച്ചന്റെ ചായ. താങ്ക് യു. ഇത് അമ്മച്ചിക്ക്. ശുക്രിയ. എന്തോ, നിങ്ങൾ ആരാ? പണിക്ക് വന്നതാ? ഹിന്ദിക്കാരിയാ? ബംഗാളിയാടാ. ആ, ചെറിയൊരു ലുക്ക് ഇല്ലാതില്ല. എടാ, എനിക്ക് ചായ എവിടെ? ഇന്നാ പിടിച്ചോ, ആമിയടത്തിയുടെ ചായ. താങ്ക് യുടാ. ഇതെന്റെ ചായ. എന്തു സുഖം, വൈകുന്നേരത്ത് അന്തിവെയിൽ തെളിഞ്ഞ ഈ മുറ്റത്ത് ഇങ്ങനെ കുടുംബ സമേതം ഒന്നിച്ചിരുന്ന് ചായ കുടിക്കുന്ന സുഖം, അതൊരു നല്ല അനുഭൂതിയാ അല്ലേ? പണ്ടേ എന്റെ വീട്ടിൽ ഇങ്ങനെ ആയിരുന്നു. വൈകിട്ട് ചായയുമായി എല്ലാവരും ടെറസിലേക്ക് പോകും. അപ്പുറത്തുള്ള വീട്ടുകാരും അവരുടെ ടെറസിൽ വരും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചത്തി വിശേഷങ്ങളൊക്കെ പറഞ്ഞ ചായ കുടി. അപ്പൊ താഴെ വഴി കൂടി പോകുന്നവരും മേലോട്ട് നോക്കി വഴിയിൽ നിന്ന് ഞങ്ങളോട് വർത്തമാനം പറയും. എന്നാ രസമായിരുന്നു അതൊക്കെ. എല്ലാരും തമ്മിൽ മനസ്സിന്റെ ഉള്ളിൽ തന്നെ നല്ലൊരു അടുപ്പമുണ്ടായിരുന്നു. ഞങ്ങൾ എങ്ങനെയായിരുന്നെന്ന് അറിയാവോ? ഇല്ല ചാച്ചാ, പറയേ. പാടത്തിന്റെ വരമ്പത്തല്ലായിരുന്നോ നമ്മുടെ വീട്? പാടത്തു നിന്നും ഇത്ര ഉയരത്തിലാ വീട് നിൽക്കുന്നത്. മുറ്റത്തു നിന്നും വരമ്പ് വരെ സ്റ്റെപ്പ് കെട്ടിയിട്ടുണ്ട്. ആ സ്റ്റെപ്പിലിരുന്ന ചായ കൂടി. എന്റെ ചാച്ചനും അമ്മച്ചിയും ചേട്ടായിമാരും അവരുടെ ഭാര്യമാരും ഞാനും അനുജത്തി അനുജനും കൊച്ചു കൊച്ചു വർത്തമാനങ്ങളും പറഞ്ഞ് ചൂട് ചായ മുത്തി മുത്തി കുടിക്കും. ചായക്ക് കടിയായിട്ട് ചക്ക വറുത്തതോ കപ്പ വറുത്തതോ അല്ലെങ്കിൽ കപ്പ നൂറുകൊണ്ടുണ്ടാക്കിയ കുറുക്കൊക്കെ കാണും. ചില ദിവസങ്ങളിൽ അവല് നനച്ചതായിരിക്കും. എല്ലാരും ഒരേ പാത്രത്തിൽ നിന്നാണ് കഴിപ്പ്. പാടത്ത് പണിക്കാരുണ്ടെങ്കിൽ അവരെയും കൂട്ടും. ഷോ, എന്ത് രസമായിരുന്നല്ലേ? രസാണെന്നോ, അതാണ് മോളെ യഥാർത്ഥ രസം. ചില ദിവസങ്ങളില് ഈ ചായ സൽക്കാര സമിതി രാത്രി വരെ നീളും. പാടത്തു നിന്നും ചെളിമണമുള്ള തണുത്ത കാറ്റ് വീശും. നക്ഷത്രങ്ങൾ ആകാശത്ത് മിന്നി മിന്നി തെളിയാൻ തുടങ്ങും. കുറച്ചു കഴിയുമ്പം തെങ്ങോലകൾക്കിടയിലൂടെ നിലാവ് തെളിയാൻ തുടങ്ങും. പൂർണ്ണചന്ദ്രനുള്ള രാത്രിയാണെങ്കിൽ വലിയ വട്ടത്തിലൊരു സ്വർണഗോളമായി തെങ്ങിൻതോപ്പിന്റെ അപ്പുറത്തൂടെ ഉയർന്നുയർന്നു വരുന്ന ചന്ദ്രന്റെ പ്രകാശം കാണുമ്പം തെങ്ങോലകൾക്ക് തീ പിടിച്ചെന്ന് തോന്നും. പിന്നെ പാടം മുഴുവൻ നനുത്ത നിലാവ് വരക്കും. ചന്ദ്രികാ ചർച്ചിതമായ രാത്രി. കുതിപ്പിക്കല്ലേ ചാച്ചാ? അത്താഴവും ചിലപ്പം മുറ്റത്തീ നിലാവട്ടത്തിലാവും.
ഇങ്ങനെയുള്ള ദിവസങ്ങളിലാണ് ഞങ്ങളുടെ തലമുറയിലെ കുട്ടികൾ പ്രകൃതിയെക്കുറിച്ച് പഠിച്ചത്. രാത്രിയിൽ പറക്കുന്ന പക്ഷികളെക്കുറിച്ചും ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കുറിച്ചും എല്ലാം അങ്ങനെയാ പഠിച്ചത്. അന്നൊക്കെ കുട്ടികളുടെ പഠനം ക്ലാസ് മുറികളിൽ മാത്രം ഒതുങ്ങിയതായിരുന്നില്ല, മുതിർന്നവർക്കൊപ്പമുള്ള ഓരോ നിമിഷവും പഠനമായിരുന്നു. അതൊക്കെ ഒരു കാലം, ഇപ്പൊ അങ്ങനെ വല്ലതും ഉണ്ടോ? എല്ലാം മാറിപ്പോയി. ഏയ്, അതൊക്കെ ചുമ്മാ. എന്തിനാ മാറ്റമില്ലാത്തത്? എന്റെ അമ്മച്ചി ഒന്നും മാറിയിട്ടില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആകാശം ഇപ്പൊ അവിടെ തന്നെ ഇല്ലേ? ഉണ്ട്. നിലാവും നക്ഷത്രങ്ങളും കാറ്റും അവിടെ തന്നെ ഇല്ലേ? ഉണ്ടെന്ന്. മനുഷ്യരോ? അതൂടെ തന്നെയുണ്ട്. അതാ ഞാൻ പറഞ്ഞത് ഒന്നും മാറിയിട്ടില്ലെന്ന്. മാറിയത് മനുഷ്യന്റെ ശീലങ്ങളാ. മാറിയ ശീലങ്ങള് തിരിച്ചൊന്ന് റിവേഴ്സ് അടിച്ചാ മതി, എല്ലാം അവിടെ തന്നെ ഉണ്ടാവും. അപ്പോ പാടവോ? അത് നശിപ്പിച്ചത് മനുഷ്യര് തന്നെയല്ലേ. ഭൂമിയുടെ മേല് മാത്രമേ മനുഷ്യന് ആധിപത്യമുള്ളൂ. കൈയടത്താൻ കഴിയുന്ന ഭൂമിയെ മനുഷ്യൻ നശിപ്പിച്ചു. ശരിയാണല്ലോ. മനുഷ്യർക്ക് കീഴടങ്ങാത്ത ബാക്കിയുള്ളതെല്ലാം അവിടെ തന്നെ ഉണ്ട് ചാച്ചാ. ഇവിടെ ഇപ്പോ നമ്മൾ ആ പഴയതെല്ലാം റീക്രിയേറ്റ് ചെയ്തില്ലേ? പലതും നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടാ തിരിച്ചു കിട്ടാത്തത്. എന്നിട്ടെല്ലാം നഷ്ടപ്പെട്ടേ എന്ന് ചുമ്മാ ഒരു ക്ലീഷെ. നിനക്ക് ഇത്രയും വിവരമുണ്ടായിരുന്നോടാ? അറിഞ്ഞില്ലടാ മോനെ, അമ്മച്ചി അറിഞ്ഞില്ല. നിന്നെ തിരിച്ചറിയാൻ വൈകിയടാ. വാവയാരാ മോനെ? അല്ലേ മോളെ? പിന്നല്ല, അവൻ പുലിയല്ലേ. The Theory of Marriage Alliance, a book from Bethlehem Center, available in Amazon. അമ്മച്ചേ, ആ ചൂല് എവിടെയാ? ഇപ്പൊ എന്തിനാ കുഞ്ഞ ചൂല്? ഞാൻ ഈ വീട് മുഴുവൻ ക്ലീൻ ആക്കാൻ പോവാ. ആഹാ, നിനക്ക് ഓഫീസ് പോകണ്ടായോ? ഈ അമ്മച്ചക്ക് എന്ത് മറവിയാ? ഇന്ന് ഹോളിഡേ അല്ലേ, എനിക്കിന്ന് പോണ്ട. അത് ശരി. അപ്പൊ ഇന്നലെയോ? ഇന്നലെയും നീ പോയില്ലല്ലോ. ഇന്നലെ ലേസിയുടെ. എന്റെ അമ്മച്ചി ഇതൊക്കെ ആമിയടുത്തിയുടെ ഓരോ വികൃതികളല്ലേ. ചാച്ചന്റെ അമ്മച്ചിയുടെ കൂടെ ഇരിക്കാൻ വേണ്ടിയല്ലേ അവധിയെടുത്ത് ഇവിടെ കുത്തിയിരിക്കുന്നത്. അമ്പടി കേമി, ഇവിടെ അങ്ങനെ ഇരിക്കാനൊന്നും പറ്റുകയില്ല കേട്ടോ. മര്യാദക്ക് ഓഫീസിൽ പോക്കോണം. ആ, ഇവൻ ചുമ്മാ കുശുമ്പ് പറയുന്ന അമ്മച്ചി. ചക്കപ്പഴം അല്ലെങ്കിലും ഈ ചക്കപ്പഴത്തിന് അല്പം കുശുമ്പ് കൂടുതലാ മോളെ. അതേനെ, എന്റെ ചാച്ചന്റെ അമ്മച്ചിയുടെ കൂടെ ഞാനൊരു ദിവസം ഇരുന്നാൽ എന്നാടാ പൊട്ടമാവേ? ലോകത്താർക്കും ഇല്ലാത്ത പോലെ ഒരു ചാച്ചനും അമ്മച്ചിയും. കേട്ടോ ചാച്ച അവൻ പറയുന്നത്? അവൻ കഴിഞ്ഞ ദിവസം അമ്മച്ചിയോട് പറഞ്ഞത് എന്താണെന്ന് മോക്ക് കേക്കണോ? എന്നതാ ചാച്ച? ചാച്ച ഉണ്ടല്ലേ, പറ ചാച്ച. ഞാൻ പറയാ മോളെ. അമ്മച്ചി പോടാ അവിടുന്ന്. കേട്ടോ മോളെ, നീ വന്നപ്പം മുതൽ എനിക്കും ചാച്ചനും അവനോടുള്ള സ്നേഹം കുറഞ്ഞെന്ന്. അയ്യോ ഈ അമ്മച്ചി. എടാ മിടുക്കാ, നീ ആള് കൊള്ളാലോ. ചുമ്മാ ദയട്ടതി, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിനൊന്ന് പറഞ്ഞല്ലേ. ഞാൻ ഇത് വിശ്വസിക്കണം അല്ലേ? ദേ മറിയാമ ചേച്ചി പോന്നു. നീയേ, നീ വിഷയൊന്നും മാറ്റണ്ട. അല്ലെന്ന്, സത്യമായിട്ട് ദേ പോന്നു. ഇങ്ങോട്ട് നോക്കാതെയാണല്ലോ പോകുന്നത്. നേരോ മാറിക്കേ, ഞാനൊന്ന് നോക്കട്ട്. ആ ശരിയാണല്ലോ, കള്ളത്തി അവൾ മിണ്ടാതെ പോകുന്നത് കണ്ടില്ലയോ? എടി മറിയായേ. ഈ വഴിക്ക് എപ്പോ പോയാലും ഇവിടെ കേറി വന്ന് നിന്നെ കാണാതെ മറിയ പോയിട്ടുണ്ടോ? പക്ഷെ ഇപ്പൊ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അല്ലേ പോയത്? ശരിയാ, ഇന്നലെ ഞാനും കണ്ടു. ഇവിടെ വന്നപ്പോ നോക്കാതെ തലകുനിച്ചൊറ്റ പോക്ക്. നേരോ? സത്യായിട്ടു. അതെ, ഒരു കാര്യം ഉറപ്പാ, മറിയാമ്മ ചേച്ചിക്ക് എന്തോ പിണക്കമുണ്ട്. പോടാ, അതൊക്കെ നിന്റെ വെറും തോന്നലാ. പെണങ്ങാ, നമ്മളെന്താ അവളോട് ചെയ്തത്? സഹായിച്ചതല്ലേ ഉള്ളൂ. പിന്നെ പോളച്ചനെ ജയിലിലാക്കിയതല്ലേ സഹായം? എന്ത് ആദർശം പറഞ്ഞാലും സ്വന്തം മോനല്ലേ. കുറച്ചു കഴിഞ്ഞപ്പോ മറിയാമ്മ ചേച്ചിക്ക് തോന്നിക്കാണും അമ്മച്ചിയും ചാച്ചനും പറഞ്ഞത് കേൾക്കണ്ടായിരുന്നെന്ന്. ഏയ്, അതൊന്നും അല്ലടാ, അവക്ക് എന്തോ വിഷമമുണ്ട്. വിഷമം വന്ന അവൾ അങ്ങനെയാണെന്ന് ആരോടും മിണ്ടത്തില്ല. ഞാനൊന്ന് പോയി ചോദിച്ചിട്ട് വരട്ടെ ചായ? വേണ്ടടി, തൽക്കാലം നീ ഇപ്പൊ ചോദിക്കണ്ട. വാവ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെങ്കില് നിനക്കും വിഷമമാകും. അറിയാതിരുന്നാലും വിഷമം തന്നെയാ മനുഷ്യ. എന്തായാലും ഇന്ന് വേണ്ട. ആ, എല്ലാവരുടെയും അഭിപ്രായം അതാണെങ്കിൽ അങ്ങനെ മതി. The Theory of Marriage Alliance, a book from Bethlehem Center, available in Amazon. റെസിഡൻസ് അസോസിയേഷനിലെ പ്രിയപ്പെട്ട അംഗങ്ങളെ, ഇന്ന് ഭാരതത്തിന്റെ 75th സ്വാതന്ത്ര്യദിനമാണ്. ഈ സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് ഈ റെസിഡൻസ് അസോസിയേഷനിൽ
നമ്മൾ പതാക ഉയർത്തിക്കഴിഞ്ഞു. ഒരു പട്ടാളക്കാരനായതുകൊണ്ടായിരിക്കാം ആ ഒരു ചുമതല നിങ്ങൾ എന്നെ ഏൽപ്പിച്ചത്. ഈ അവസരത്തില് എനിക്ക് പറയാനുള്ളത് ഇതാണ്, ഇന്ത്യ ഈസ് മൈ കൺട്രി, ഭാരതം എന്റെ രാജ്യമാണ്, നമ്മുടെ രാജ്യമാണ്. നമ്മുടെ ഭാരതം 75th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇവിടെ നിന്നുകൊണ്ട് വിരൽ നീട്ടി നമ്മുടെ നെഞ്ചിലൊന്ന് തൊട്ടാൽ നമുക്ക് കേൾക്കാൻ കഴിയണം നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഹൃദയമിടിപ്പ്. ഭാരത ജനത സഹന സമരങ്ങളിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യം എന്ന അഭിമാനമാണ് ഈ ത്രിവർണ പതാക. ഓരോ തവണയും ഈ പതാക വാനിൽ ഉയരുമ്പോൾ അത്യാഗോജ്വല നേട്ടത്തിന്റെ അഭിമാനം നമ്മെ ആകെ ഒരിക്കൽ കൂടി പൊതിയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജനനിയെ അടിമത്വത്തിൽ നിന്നും മോചിപ്പിച്ചതിന്റെ ഈ 75th ഓർമ്മ ദിനത്തിൽ നമ്മുടെ അഭിമാനമായ ഓരോ ഭാരതീയന്റെയും ചങ്കും ചങ്കിടുപ്പുമായ ഈ ത്രിവർണ പതാകയെ നമ്മൾ ഇതാ വീണ്ടും നമിക്കുന്നു. വന്ദേ മാതരം. മച്ചി, ദേ എന്റെ കയ്യിലോട്ടൊന്ന് നോക്കിയേ. എന്താടാ? ദേ രോമാഞ്ചം, രോമം എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടോ? ചാച്ചന്റെ പ്രസംഗവും വന്ദേ മാതരവും, എനിക്ക് രോമാഞ്ചം വന്ന മച്ചി. നിന്നെ പോലെ മാതൃരാജ്യത്തെ സ്നേഹിക്കുന്ന യുവാക്കളാണ് നമ്മുടെ നാടിന്റെ സമ്പത്ത് മോനെ. മോ സ്വന്തം ജീവനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കണം, ജീവൻ പണയം വെച്ചും സംരക്ഷിക്കണം. നാടിനെ കാത്ത ഒരു പട്ടാളക്കാരന്റെ മകനായിട്ട് ജനിച്ചതിൽ എനിക്ക് വലിയ അഭിമാനം തോന്നുന്നു അമ്മച്ചി. നിന്റെ ചാച്ചൻ രാജ്യത്തിനു വേണ്ടി ജീവൻ പണയം വെച്ചും സേവനം ചെയ്തിട്ടുള്ള ആളാണ്. യുദ്ധകാലത്തൊക്കെ എന്റെ ചങ്ക് പടപടാന്ന് മിടിക്കുമായിരുന്നു. പേടിയുണ്ടെങ്കിലും ഭർത്താവിനെ കാക്കണേ എന്നല്ല, എന്റെ രാജ്യത്തിന് നേരെ വരുന്ന ഏതാക്രമണവും ചെറുക്കാൻ അവർക്ക് കരുത്ത് കൊടുക്കണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എല്ലാ പട്ടാളക്കാരുടെയും ഭാര്യമാരും അങ്ങനെ തന്നെയാ പ്രാർത്ഥിക്കാറുള്ളത് മോനെ. നിങ്ങൾ ഇതുവരെ കേട്ടത് കല്യാണ വിശേഷങ്ങൾ. രചന ഗീതാദാസ്. അഭിനേതാക്കൾ ആശാലത, ദിയ, ജോർജ് കാടങ്കാവിൽ, ഡാനി ജെയിംസ്, ബിവിൻ സേവ്യർ, എൽസ. ലൊക്കേഷൻ കേഴ്സി ബ്ലസ് റിട്ടയർമെന്റ് ലിവിംഗ്, ആലുവ. This program brought to you by The Theory of Marriage Alliance, a book from Bethlehem Center, available in Amazon. Kalyana Visheshangal kelkanayi tune cheyyu Kochi FM 102.3 Shani Nyayar divasangalil ravale 9:30 ne. A Media Waves production.